നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം ഒന്നാം തീയതി ബുധനാഴ്ച ദിവസം നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ വളരെ പ്രാധാന്യമുള്ള അഞ്ചോളം അറിയിപ്പുകളുടെ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് സംസ്ഥാനത്ത് റേഷൻ കാർഡുള്ള ആളുകളെല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ പ്രത്യേകമായിട്ടുള്ള അറിയിപ്പാണ് ലഭിച്ചിരിക്കുന്നത് എല്ലാം വളരെ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് വീഡിയോ മുഴുവനായി കാണുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് വിദ്യാർത്ഥികളുടെ യാത്രാ കൺസെഷൻ ഒഴിവാക്കണമെന്ന് കേരള പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു പതിനെട്ട് വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ആവശ്യമെങ്കിൽ യാത്രാ സൗജന്യം ആകാവൂ എന്നാണ് പറയുന്നത് ഇക്കാര്യത്തിൽ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചില്ല എങ്കിൽ ഏപ്രിൽ മാസം ഒന്നാം തീയതി മുതൽ സമരത്തിലേക്ക് പോകുമെന്നാണ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ടി ഗോപിനാഥൻ അറിയിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ കൺസെഷനുമായി ബന്ധപ്പെട്ട് കെ എസ് ആർ ടി സിയുടെ പുതിയ മാർഗ്ഗരേഖ പുറത്തു വന്ന സാഹചര്യത്തിലാണ് സ്വകാര്യ ബസ് ഉടമകൾ ഈ ആവശ്യങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത് കെ എസ് ആർ ടി സിയുടെ പുതിയ മാർഗ്ഗരേഖ പ്രകാരം ഇരുപത്തി വയസ്സിന് മുകളിൽ പ്രായമുള്ള വിദ്യാർത്ഥികൾക്ക് ഇനി മുതൽ കൺസെഷൻ ലഭിക്കുകയില്ല മാതാപിതാക്കൾ ഇൻകം ടാക്സ് പരിധിയിൽ വരുന്ന വിദ്യാർത്ഥികൾക്കും പുതിയ മാർഗ്ഗരേഖ പ്രകാരം യാത്രാ ഇളവുകൾ നൽകേണ്ടതില്ല എന്നാണ് കെ എസ് മാർഗ്ഗരേഖയിൽ പറഞ്ഞിരിക്കുന്നത് സർക്കാർ എയ്ഡഡ് സ്കൂളുകൾക്ക് നിലവിലെ രീതി തുടരും സ്വകാര്യ സ്കൂളിലെയും കോളേജിലെയും ബി പി എൽ വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ നൽകാമെന്നും കെ എസ് ആർ ടി സിയുടെ എം ഡിയുടെ നിർദ്ദേശത്തിലുണ്ട് സ്വകാര്യ സ്കൂളിലെയും കോളേജിലെയും മറ്റു വിദ്യാർത്ഥികൾക്ക് യാത്രാ നിരക്കിൻ്റെ മുപ്പത് ശതമാനം കൺസെഷൻ അനുവദിക്കും ഇനി രണ്ടാമത്തെ അറിയിപ്പിലേക്ക് വന്നാൽ സംസ്ഥാനത്തെ ഹോട്ടലുകൾ അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകൾ ബേക്കറികൾ എന്നിവിടങ്ങളിലെ ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് നാളെ മുതൽ നിർബന്ധമാണ് സർക്കാർ നൽകിയ അധിക സമയം ഇന്നത്തോടെ അവസാനിക്കുകയാണ് ഹെൽത്ത് കാർഡ് ഇല്ലാത്ത സ്ഥാപനങ്ങളുടെ ലൈസൻസുകൾ റദ്ദാക്കും നാളെ മുതൽ കർശന പരിശോധനയായിരിക്കും സംസ്ഥാനത്ത് ഉണ്ടാവുക എന്നാണ് അറിയിച്ചിരിക്കുന്നത് ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡിനായി രണ്ട് തവണ സമയം നീട്ടി നൽകുകയും ചെയ്തിരുന്നതാണ് ഭക്ഷണം പാകം ചെയ്യുന്നതിനും വിതരണം ചെയ്യുന്നതിനും അതുപോലെ തന്നെ വിൽപ്പന നടത്തുന്നതുമായിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളിലെയും ഉച്ച വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ ജീവനക്കാർക്കും ഹെൽത്ത് കാർഡ് നിർബന്ധമാണ് ഇനി മൂന്നാമത്തെ അറിയിപ്പിലേക്ക് വന്നാൽ സർവർ ശേഷി ഇല്ലാത്തതിനാൽ റേഷൻ കടകളിലെ ഇ പോസ് മെഷീനുകൾ പല സ്ഥലങ്ങളിലും വീണ്ടും പണിമുടക്കിയിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും റേഷൻ ലഭിക്കാൻ മണിക്കൂറുകളാണ് കാത്തു നിൽക്കേണ്ടി വരുന്നത് ഇ പോസ് മെഷീനിൽ അഞ്ചും ആറും തവണ ഉപഭോക്താക്കൾ കൈവിരിൽ മാറ്റി മാറ്റി മാറ്റിവെക്കുമ്പോൾ അപൂർവമായി മാത്രമാണ് ഓതന്റിഫിക്കേഷൻ ശരിയാവുന്നത് ആദ്യം ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ച് റേഷൻ വാങ്ങിയ വിരൽ ഉൾപ്പെടെ പിന്നീട് മാച്ചാവുന്നില്ല ഒ ടി പിയിലൂടെ വിതരണം നടത്താൻ ശ്രമിക്കുമ്പോൾ ഒ ടി പി യും പരാജയപ്പെടുന്ന ഗുരുതരമായ സാഹചര്യമാണ് റേഷൻ വിതരണത്തിൽ നേരിടുന്നത് നവംബർ മാസം മുതൽ ഏഴ് ജില്ലകളിൽ വീതം രാവിലെയും വൈകിട്ടും രണ്ട് ഷിഫ്റ്റുകളിലായി റേഷൻ വിതരണം ക്രമീകരിച്ചതിന് ശേഷവും ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ തുടരുകയാണ് നാലാമത്തെ അറിയിപ്പായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് രണ്ടായിരത്തി ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ഇപ്പോൾ നീട്ടിയതായി സിവിൽ സപ്ലൈസ് വകുപ്പ് അവരുടെ ഫേസ്ബുക്ക് പേജിലൂടെ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുകയാണ് നാല് മൂന്ന് ശനിയാഴ്ച വരെയാണ് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം നീട്ടിയിരിക്കുന്നത് മാർച്ച് മാസത്തെ റേഷൻ വിതരണം ആറാം തീയതി മുതലായിരിക്കും ആരംഭിക്കുന്നത് സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളിലെയും റേഷൻ വിതരണത്തിൽ വീണ്ടും ക്രമീകരണങ്ങൾ വരുത്തിയിരിക്കുകയാണ് നാളെ മുതലുള്ള പ്രവർത്തനം നേരത്തെ ഉണ്ടായിരുന്നതുപോലെ എല്ലാ റേഷൻ കടകളും രാവിലെ എട്ട് മണി മുതൽ പന്ത്രണ്ട് മണിവരെയും വൈകുന്നേരം നാല് മുതൽ ഏഴ് വരെയുമായി പുനഃക്രമീകരിച്ചിരിക്കുന്നു റേഷൻ കാർഡ് ഉടമകൾ ഈ ഒരു പുനഃക്രമീകരണം പ്രത്യേകമായി തന്നെ ശ്രദ്ധിച്ചിരിക്കണം അതായത് നിയന്ത്രണത്തിൽ ഇപ്പോൾ ഇളവുകൾ വരുത്തി എന്നർത്ഥം ഇനി അഞ്ചാമത്തെ അറിയിപ്പിലേക്ക് വന്നാൽ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഡിസംബർ മാസത്തെ വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ കൈകളിൽ ലഭ്യമാവുന്ന ആളുകൾക്ക് മാത്രമാണ് ക്ഷേമ പെൻഷൻ എത്തിയിരിക്കുന്നത് ഇനിയും ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് ഈ ഒരു തുക ലഭിക്കാനുണ്ട് വരും ദിവസങ്ങളിൽ തീർച്ചയായും ഈ ഒരു തുക നിങ്ങളുടെ കൈകളിൽ ലഭ്യമാവുന്നതാണ് എന്നാൽ അക്കൗണ്ടുകളിലേക്ക് ഇതുവരെയും തുക കൈമാറിയിട്ടില്ല അതിന് കാരണമായി പറയുന്നത് ഡി ബി ടി സെൻറ്ററിൽ വിതരണത്തിനാവശ്യമായിട്ടുള്ള തുക അതായത് ഫണ്ട് എത്തിയിട്ടില്ല എന്നുള്ളൊരു കാരണമാണ് പറയുന്നത് എന്നിരുന്നാൽ തന്നെയും ും വിതരണ ഉത്തരവ് പുറത്തിറങ്ങിയ സാഹചര്യത്തിൽ ഈ ആഴ്ച തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും തുക എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പുതിയ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുവാനുള്ള സമയപരിധി ഈ ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതിയോടെ അവസാനിച്ചതോടെ ഇനി മാർച്ച് മാസം മുതൽ ഇവർക്കൊന്നും തന്നെ അതായത് ഈയൊരു സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്ത ആളുകൾക്കൊന്നും തന്നെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ താൽക്കാലികമായിട്ടെങ്കിലും ലഭിക്കുകയില്ല പുതിയ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്ത ആളുകൾ അതുപോലെ തന്നെ ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ള ആളുകൾ എന്നിങ്ങനെ ഏകദേശം അഞ്ച് ലക്ഷത്തോളം ആളുകൾ ഈ ഒരു പെൻഷൻ പട്ടികയിൽ നിന്ന് ഈ ഒരു സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതോടെ പുറത്താവും എന്നാണ് കണക്കാക്കുന്നത് പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളുടെ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവച്ചത് മറ്റുള്ളവരിലേക്ക് ഈ ഇൻഫർമേഷൻ നിങ്ങളൊന്ന് ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാനും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്